ദൈവം പ്രാർത്ഥിക്കുന്നു കർത്താവേ, അവരുടെ ശിശുക്കളെയും എല്ലാ മക്കളെയും നീ വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ബലഹീനതയെ ബലവാനായി കൂടെ ഇരുന്ന് സഹായിക്കുന്ന ദൈവം തമ്പുരാനെ, അവിടെ ദൈവമേ ശുശ്രൂഷയ്ക്ക് ആവശ്യമായി വന്നിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, രോഗികളായി വന്നിരുന്നവരെ എല്ലാവരെയും നമുക്ക് പ്രാർത്ഥിക്കുന്നു. ലഭിക്കുന്ന സഹായങ്ങൾ കർത്താവെ അവർക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമാകണമേ, നാമമാർത്ഥത്തിന് മുഖാന്തരമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സേവാ സംഘങ്ങളായി വ്യക്തികളെ എല്ലാവരെയും ഞങ്ങളെ തിരുക്കാർക്ക് ലേഖിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വ്യക്തികളായി കുടുംബങ്ങളായി സാമൂഹ്യ പ്രശ്നം അനുഭവിക്കുന്ന എയ്ഡ്സ് രോഗികൾക്ക് സ്നേഹതീരം അക്ഷരാർത്ഥത്തിൽ സ്വർഗമാണ്. മാർത്തോമാ സഭയുടെ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനങ്ങളാണ് ശ്രദ്ധേയമായ ഈ പദ്ധതി നടപ്പാക്കുന്നത്. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന മഞ്ഞാലമുടുന്ന സ്ഥലത്ത് എയ്ഡ്സ് രോഗികളുടെ എണ്ണം വ്യാപകമായി വർദ്ധിക്കുന്നത് കണ്ടാണ് 2000 ആണ്ടിൽ ഫാദർ വർഗീസ് ജേക്കബ് സ്നേഹതീരം പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. എയ്ഡ്സ് രോഗികൾക്ക് കുളിക്കടവിൽ പ്രവേശനമില്ലാത്ത ബോർഡ് പോലും അക്കാലത്ത് നാട്ടിൽ പതിച്ചിരുന്നു. 10ാം ക്ലാസ് പഠനത്തിന് ശേഷം ജോലി തേടി ദേവനീവാക്കിലേക്ക് പോകുന്നു. തിരിച്ചു വരുന്നവരാകട്ടെ എയ്ഡ്സ് എന്ന മറ്റു സമ്പാദ്യവുമായി ആദ്യകാലങ്ങളിൽ 10 കുടുംബങ്ങളാണ് സ്നേഹതീരത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇത് ഇടുന്നു
Thank you.
ഭക്ഷിച്ചാലും മതിയാകുമോ നാഥൻ? ഏകിടും അത്ഭുതങ്ങൾ ഓർത്തിടുമ്പോ വാക്കുകളാലത്തു വർണ്ണിപ്പാനാകില്ല ചിന്തകൾക്കും അത് എത്രയോ ഉന്നതം. എങ്ങനെ സ്തുതിച്ചിടും ഞാൻ, എത്ര ഞാൻ സ്തുതിച്ചിടണം, എങ്ങനെ സ്തുതിച്ചിടും ഞാൻ, എത്ര ഞാൻ സ്തുതിച്ചിടണം. ആരാധിക്കും ഞാൻ പരിശുദ്ധനെ നന്ദിയോടെന്നും ജീവനാളെല്ലാം സ്നേഹിച്ചിടും ഞാൻ, സേവിച്ചിടും ഞാൻ സർവശക്തനെ ജീവനാളെല്ലാം. സൈന്യം തകർക്കുവാൻ വന്നിടിലും ഘോര ആഴിയൻ മുൻപിലായി നിന്നിടിലും ശത്രുമേൽ ജയമേകാൻ ചെങ്കടൽ പിളർന്നിടാൻ വന്മരുഭൂവിലെന്റെ യാത്ര തുടർന്നിടുവാൻ രാജാധിരാജൻ വന്നിടും കൂട്ടിനായി തൻ കൃപയാലെ നടത്തും. രാജാധിരാജൻ വന്നിടും കൂട്ടിനായി തൻ കൃപയാലെ നടത്തും. ആരാധിക്കും ഞാൻ പരിശുദ്ധനെ നന്ദിയോടെന്നും ജീവനാളെല്ലാം സ്നേഹിച്ചിടും ഞാൻ, സേവിച്ചിടും ഞാൻ സർവശക്തനെ ജീവനാളെല്ലാം.